ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രഞ്ജു സ്മാർട്ടി മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റോറി ഇതുവരെ കവർ ചെയ്തു. ഇനി അടുത്തത് ഒരു പോയമാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ താജ്മഹൽ എന്ന മനോഹരമായ പോയമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. താജ്മഹൽ എന്ന ആ ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ താജ്മഹലിനെ കുറിച്ച് ഓർമ്മ വരും. അതിലൊന്നാമത്തെ കാര്യം, ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാണ് നമ്മുടെ താജ്മഹൽ. അപ്പോൾ താജ്മഹൽ, ഷാജഹാൻ, മുംതാസ്, ഇതൊക്കെ നിങ്ങൾ വളരെയധികം കേട്ടിട്ടുള്ള പേരുകളായിരിക്കും. അപ്പം തൻ്റെ തൻ്റെ പ്രണയിനിയുടെ ഓർമ്മയ്ക്കായിട്ട് ഷാജഹാൻ പണി കഴിപ്പിച്ച ഓർമ്മ കുടീരമാണ് എന്ത്, താജ്മഹൽ. അപ്പോൾ ആ താജ്മഹലിനെ കുറിച്ച് ഉള്ള ഒരു പോയമാണ് ഇത്. വളരെ സിമ്പിൾ പോയമാണ്, പക്ഷേ നമ്മുടെ കവി കുറച്ച് കാവ്യാത്മകമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് വിഷമമാണ്. എന്നാലും വളരെ ഈസി ആയി നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഞാനിത് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. താജ്മഹൽ. യു നോ ദി എംപറർ ഓഫ് ഇന്ത്യ ഷാജഹാൻ ദാറ്റ് ലൈഫ്, യൂത്ത്, വെൽത്ത്, റിനൗൺ. അപ്പോൾ നിങ്ങൾക്കറിയാം എന്ത്, യു നോ, നിങ്ങൾക്കറിയാം എംപറർ ഓഫ് ഷാജഹാൻ, നമ്മുടെ ചക്രവർത്തിയായ ഷാജഹാൻ, ഇന്ത്യൻ ചക്രവർത്തിയായ ഷാജഹാനെ കുറിച്ച്. ദാറ്റ്സ് ലൈഫ്, അദ്ദേഹത്തിൻ്റെ ജീവിതം. യൂത്ത്, അദ്ദേഹത്തിൻ്റെ യുവത്വം, ആ യുവത്വത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. വെൽത്ത്, സമ്പത്ത്. റിനൗൺ, പ്രശസ്തി, പേരും പ്രശസ്തിയും. ഇതെല്ലാം നിങ്ങൾക്കറിയാം. ഓൾ ഫ്ലോട്ട് എവേ ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം. ഇവയെല്ലാം തന്നെ കാലത്തിൻ്റെ സ്ട്രീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരുവി, ഇവയെല്ലാം തന്നെ കാലത്തിൻ്റെ അരുവിയിൽ ഒഴുകിപ്പോയിന്ന്. അപ്പോൾ കാലം ചെല്ല കവി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, കാലം ചെല്ലുന്നതനുസരിച്ച് ഇത് ഇവയെല്ലാം ആളുകൾ മറന്നുകൊണ്ടിരിക്കും, ഇവയെക്കുറിച്ചുള്ള അറിവുകൾ ആൾക്കാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഓൾ ഫ്ലോട്ട് എവേ ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം, കാലത്തിൻ്റെ അരുവിയിൽ അദ്ദേഹത്തിൻ്റെ ലൈഫും യൂത്തും വെൽത്തും റിനൗണും എല്ലാം ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്നുവെച്ചാൽ മറന്ന്, എല്ലാവരും മറന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. യു ആർ ഓൺലി ഡ്രീം, നിങ്ങളുടെ ഒരേ ഒരു സ്വപ്നം. Was to preserve forever your heart pain. Was to preserve forever your heart pain. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ വേദന, അത് എന്നും നിലനിർത്തുക എന്നതുള്ള എന്നതായിരുന്നു എന്ത്, ഓൺലി ഡ്രീം. നമ്മുടെ അങ്ങയുടെ ഓൺലി ഡ്രീം എന്ന് വെച്ചാൽ, ഷാജഹാൻ്റെ ഓൺലി, ആകെ ഉണ്ടായിരുന്ന ഒരു സ്വപ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് പെയിൻ, ഹൃദയവേദന നിലനിർത്തുക, എന്നേക്കുമായി നിലനിർത്തുക എന്നതായിരുന്നു. ദ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ. അതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾക്ക് ഹാർട്ട് പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ഹൃദയവേദന എന്നൊരു സംശയം ഉണ്ടാവും. അത് ഹാർട്ട് പെയിൻ എന്ന് ഇവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ താജ്മഹൽ നിർമ്മിച്ചത്. അപ്പോൾ ആ താജ്മഹൽ എന്നും നിലനിർത്തണം. അദ്ദേഹത്തിന് ഈ താജ്മഹൽ ഓർക്കുമ്പോഴെല്ലാം എന്താ, ഭാര്യ മരിച്ച ദുഃഖമുണ്ട്. അതുകൊണ്ടാണ് ഹാർട്ട് പെയിൻ എന്ന് പറയുന്നത്. വാസ് ടു പ്രിസേർവ് ഫോർ എവർ യുവർ ഹാർട്ട് പെയിൻ, ദ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ വുഡ് ഫെയ്ഡ് എവേ ഇൻ ടു സ്ലീപ്. ദ ഹാർഷ് തണ്ടർ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പവർ, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ശക്തി കാരണമുണ്ടായ ഇടിമുഴക്കം, അതെല്ലാം എന്താണ്, ഉറക്കത്തിലേ കണ്ടുപോയി എന്ന് വെച്ചാൽ, അതും അതിനെക്കുറിച്ചുള്ള ഓർമ്മകളും പയ്യെ പയ്യെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായി എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ദ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ വുഡ് ഫെയ്ഡ് ഇൻ ടു സ്ലീപ്. അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ടുണ്ടായ, അദ്ദേഹത്തിൻ്റെ എന്താ, ഭരണശക്തിയിലുണ്ടായ ഇടിമുഴക്കം, അതും മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ മാഞ്ഞല്ല, ഉറക്കത്തിലേ കണ്ടു എന്നാണ് പറയുന്നത്. ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ സ്പ്ലൻഡർ. അപ്പോൾ ലൈക്ക് എ സൺസെറ്റ്, സൺസെറ്റ് എങ്ങനെയായിരിക്കും, നല്ല രക്തവർണ്ണമായിരിക്കും അല്ലേ, നല്ല ചുവന്ന, കാണാനൊക്കെ അതിമനോഹരമായിരിക്കും അല്ലേ. ഇവിടെ ക്രിംസൺ ഇവിടെ അർത്ഥമാക്കുന്നത് ചുവന്ന, അങ്ങനെയുള്ളൊരു അർത്ഥമാണ്.
ലൈക്ക് എ സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലണ്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പവറെല്ലാം എങ്ങനെ ഉറക്കത്തിലേക്ക് കണ്ടുപോയി, എങ്ങനെയാ സൺസെറ്റ് പോലെ ചുവന്ന സൂര്യാസ്തമയം പോലെ അദ്ദേഹത്തിൻ്റെ ഇമ്പീരിയൽ പവറെല്ലാം മാഞ്ഞുപോയി, ഉറക്കത്തിലേക്ക് ആണ്ടുപോയി. ബട്ട് ഇറ്റ് വാസ് യുവർ ഹോപ്പ്, പക്ഷേ നിങ്ങളുടെ പ്രതീക്ഷയായിരുന്നു. ദാറ്റ് അറ്റ്ലീസ്റ്റ് എ സിംഗിൾ എറ്റേണലി ഹേവ്ഡ് സൈറ്റ് വുഡ് സ്റ്റേ ടു ഗ്രേവ് ദ സ്കൈ. അപ്പോൾ നിങ്ങളുടെ ആകെയുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഒരു സിംഗിൾ അല്ലെങ്കിൽ എറ്റേണലി ഹീവ്ഡ് സൈ. അപ്പോൾ ഒരു എന്തെങ്കിലും ഒന്ന് അവിടെ ഉണ്ടാവും, ഗ്രീവ് ദ സ്കൈ, ആകാശത്തെ മുട്ടി എന്തെങ്കിലും ഒന്ന് ആകാശത്തെ എന്നും എല്ലാവർക്കും ഓർത്തിരിക്കാൻ എന്തെങ്കിലും ഒന്ന് ബാക്കിയുണ്ടാവും. അപ്പോൾ നമ്മുടെ താജ്മഹൽ എന്ന് പറഞ്ഞ വളരെ ഉയരത്തിൽ ഉയരം കൂടിയ ഒന്നാണല്ലോ, അപ്പോൾ അത് നമ്മുടെ ആകാശത്തെ മുട്ടിയാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് കവി ഉദ്ദേശിക്കുന്നത്. ദാറ്റ് അറ്റ്ലീസ്റ്റ് എ സിംഗിൾ എറ്റേണലി ഹീ ബിസൈഡ് വുഡ് സ്റ്റേ ടു ഗ്രീവ് ദ സ്കൈ. അപ്പോൾ ആകാശത്തെ തൊട്ട് നമ്മുടെ തൊട്ടുകൊണ്ട് അത്ര ഉയരത്തിൽ മനോഹരമായിട്ട് എന്ത് നിൽക്കുന്നു, താജ്മഹൽ നിൽക്കുകയാണ്. ത്രൂ എമറാഡിൽസ് റൂബിൾസ് പേൾസ് ആർ ഓൾ. അപ്പോൾ എമറാഡിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച രത്നമില്ലേ, അതുപോലത്തെ മരതകം എന്ന് പറയും. റൂബിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂബീസ് എന്ന് പറഞ്ഞാൽ രത്നം, പേള്, മുത്തുകൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. ദ എമറാഡിൽസ് റൂബിസ് പേൾസ് ആർ ഓൾ ബട്ട് ആസ് ദ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ ട്രിക്കിംഗ് ഔട്ട് എം ടി എയർ ആൻഡ് മസ്റ്റ് പാസ് എവേ. ബട്ട് ആസ് എ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ, അപ്പോൾ ഒരു റെയിൻബോയിൻ്റെ തിളക്കത്തിൽ, റെയിൻബോ എന്താ, മഴവില്ല്, മഴവില്ലിൻ്റെ ശോഭയോടെ എന്ത് എം ടി എയറിൽ, വായുവിൽ, എം ടി എയർ എന്ന് വെച്ചാൽ മറ്റൊന്നുമില്ലാതെ വായുവിൽ മാത്രം നിൽക്കുന്ന ഇതും കടന്നു പോകുന്നു. ബട്ട് ആസ് എ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ ട്രിക്കിംഗ് ഔട്ട് എം ടി എയർ ആൻഡ് മസ്റ്റ് പാസ് അവേ. അപ്പോൾ നമ്മുടെ എം ടി എയറിൽ വരുന്ന റെയിൻബോ, റെയിൻബോ കാണാൻ നമുക്കറിയാലോ ആകാശത്ത് മഴവില്ല് വിരിയുന്നതും മാഞ്ഞു പോവില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. Yet still one solitary tear would hang on the cheek of time in the form of this white and gleaming Taj Mahal. അപ്പോൾ മഴവില്ലും മാഞ്ഞു പോകും, പക്ഷേ സ്റ്റിൽ വൺ സോളിറ്ററി ടിയർ, പക്ഷേ ഒരു എന്താ, വളരെ വളരെ മൂല്യമുള്ള കണ്ണുനീര് പോലെ വുഡ് ഹാങ് ഓൺ ദ ചീക്ക് ഓഫ് ടൈം ഇൻ ദ ഫോം ഓഫ് ദിസ് വൈറ്റ് ആൻഡ് ഗ്ലീമിംഗ് താജ്മഹൽ. എന്ത് നിലനിൽക്കും, നല്ല മൂല്യമുള്ള കണ്ണുനീർ തുള്ളി പോലെ, കണ്ണുനീർ തുള്ളി കണക്കെ കാലത്തിൻ്റെ കവിളിൽ എന്ത് നിൽക്കും ഈ താജ്മഹൽ, വൈറ്റ് ആൻഡ് ഗ്ലീമിംഗ് താജ്മഹൽ, ഒരു കണ്ണുനീർ തുള്ളി പോലെ കാലത്തിൻ്റെ കവിളിൽ എന്നും ഉണ്ടാവും എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതിനെക്കുറിച്ച് പലതും, നമ്മുടെ താജ്മഹലിൻ്റെ കുറിച്ചും താജ്മഹലിൻ്റെ പണി കഴിപ്പിച്ചതിനെ കുറിച്ചും ചരിത്രങ്ങളും അതെല്ലാം ചിലപ്പോൾ കാലത്തിൻ്റെ കാലം അനുസരിച്ച് മാഞ്ഞു പോയേക്കാം, പക്ഷേ എന്നാലും അവിടെയുള്ള രത്നങ്ങളും റൂബീസും പേൾസും എല്ലാം പോയേക്കാം, എന്നാലും ഒരു കണ്ണുനീർ തുള്ളി പോലെ, കണ്ണുനീർ തുള്ളി കണക്കെ കാലത്തിൻ്റെ കവിളിൽ എന്ന് വെച്ചാൽ കാലങ്ങളോളം നമുക്ക് എപ്പോഴും ദർശിക്കാൻ പറ്റുന്ന പോലെ എന്നും ഈ ഒരു വൈറ്റ് വെളുത്ത നിറത്തിൽ തിളങ്ങിക്കൊണ്ട് താജ്മഹൽ ഉണ്ടാകും എന്നാണ് കവി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിതെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. Thank you for watching my channel. So please subscribe and share my channel. Thank you.